ഹലോ ഗെയിമേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. വിച്ച് ഈസ് ബെറ്റർ, AKM ഓർ M762? എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്, AKM എടുക്കണോ M762 എടുക്കണോ? രണ്ടും നല്ല ഗണ്ണുകളാണ്. എന്തായാലും നമ്മൾ ആ ഗണ്ണിനെ പറ്റി ഇന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തുള്ള പുതിയ പുതിയ വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇട്ടോളൂ. നമുക്ക് ഏതൊക്കെ ഗണ്ണുകൾ കമ്പയർ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ ആ ഗണ്ണുകൾ കമ്പയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ട് ഗണ്ണും സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ M762 എടുത്തിട്ടുണ്ട്, AKM എടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും ബേസ് ഡാമേജ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹിറ്റ് ഡാമേജ് എന്ന് പറഞ്ഞത് 47 ആണ് M762, AKM 49 ആണ്. അടുത്തതായിട്ടുള്ളത് അതിൻ്റെ ബുള്ളറ്റ് സ്പീഡ് രണ്ടിനും കോമൺ 715 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബേസ് ഡാമേജ് എന്ന് പറയുമ്പോൾ ഒരു ബുള്ളറ്റ് ദേഹത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജ് ആണ് 49ഉം 47ഉം. അപ്പോൾ അതിൽ AKM ആണ് ഫസ്റ്റിലെ നിൽക്കുന്നത്. ഡാമേജ് പെർ സെക്കൻഡ് അഥവാ DPS M762 കൂടുതൽ, കാരണം ഫയറിംഗ് സ്പീഡ് M762 കൂടുതൽ. M762 മൊത്തത്തിലാകെ 3 ടൈപ്പ് ഓഫ് മോഡ്സ് ഉണ്ട്. ഫുള്ളി ഓട്ടോമാറ്റിക് ഉണ്ട്, ബേസ് മോഡും ഉണ്ട്, സിംഗിൾ മോഡുണ്ട്. അഥവാ AKM ആകെ 2 മോഡേ ഉള്ളൂ, സിംഗിളും ഓട്ടോമാറ്റിക്കും. റീകോയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ M762 നല്ല റീകോയിൽ കൂടുതലുള്ളത് കമ്പയർ ടു AKM. പക്ഷേ AKM വെർട്ടിക്കൽ റീകോയിൽ കൂടുതലാണ്, സോറി, ഹൊറിസോണ്ടൽ റീകോയിൽ കൂടുതലാണ്. M762 വെർട്ടിക്കൽ റീകോയിൽ കൂടുതലാണ്. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ AKM ഓൺലി 1 സ്ലോട്ട് ഫോർ ദ സപ്രസർ, കമ്മോൺസ്ട്രേറ്റർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ സ്ലോട്ടോടുള്ളൂ. ഗ്രിപ്സ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല. ഷോർട്ട് റേഞ്ചുകളിൽ ഏറ്റവും നല്ല ഗണ്ണ് M762 കാട്ടി AKM ആണ്. കാരണം ഇനിഷ്യൽ ഡാമേജ് നൽകുന്നത് AKM ആണ്. M762 കാട്ടി ഒരു 10% ഹൈ എന്ന് തന്നെ പറയാം. ഇനി അറ്റാച്ച്മെൻറ്റ് കാർഡുകൾ നോക്കിയാൽ നമുക്ക് AKM M7 അറ്റാച്ച്മെൻറ്റ്സ് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അറ്റാച്ച്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ AKM തം ഗ്രിപ്പുകൾ യൂസ് ചെയ്യാനുള്ള സ്പോട്ട് ഇല്ല, ബാക്കി രണ്ടിലും കോമൺ ആണ്. ഇനി നമുക്കൊരു റീകോയിൽ ടെസ്റ്റ് കാണിച്ചു തരാം. AKM M7 റീകോയിൽ ടെസ്റ്റ് കാണിച്ചു തരാം. AKM നോസ്കോപ്പ് ആണ് അടിക്കുന്നത്. ഞാൻ ജൈറോ ഒക്കെ കൺട്രോളിങ് പോലും അല്ലായിരുന്നു, നോർമൽ ഫയറിംഗ് റേറ്റാണത്. നോക്കുകയാണെങ്കിൽ ഒരു AKM നോർമൽ ഒരു ഹൊറിസോണ്ടൽ റീകോയിൽ നമുക്ക് കാണാം. ഒക്കെ രണ്ട് സൈഡിലേക്കാണ് ബുള്ളറ്റ് മാറി നിൽക്കുന്നത്. നമുക്ക് M762 നോക്കുകയാണെങ്കിൽ ഫയറിംഗ് സ്പീഡ് കൂടുതലായിട്ടുള്ള കാരണമാണ് ഇതിൻ്റെ വെർട്ടിക്കൽ റീകോയിൽ. നല്ലൊരു വെർട്ടിക്കൽ റീകോയിലാണ് M762 ഉള്ളത്. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ ഒക്കും, കാരണം അതിനകത്ത് ഗ്രിപ്സ് ആഡ് ചെയ്യാം. ലോങ് റേഞ്ചിനും മിഡ് റേഞ്ചിനും നോക്കുന്നവരാണെങ്കിൽ M762 എടുക്കുക. ഷോർട്ട് റേഞ്ചിന് ബെസ്റ്റ് AKM തന്നെയാണ്. അടുത്തതായി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഡാമേജ് റേറ്റാണ്. അത് നമുക്ക് Level 1 ഡിഫിക്കൽട്ടി നമ്മുടെ സിമുലേഷൻ ട്രെയിനിങ്ങിൽ തന്നെ കിട്ടുന്ന കുറച്ച് ബോട്ട്സിനെ കിൽ ചെയ്തുള്ള ഡാമേജ് നോക്കുവാണ്. ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് M762 ബേസ് ഡാമേജുകൾ നോക്കാം. M762 ഒരു ബോഡി ഷോട്ട് ഹോൾഡിംഗ് ആകുമ്പോൾ ഒരു 5 ബുള്ളറ്റ്സ് എടുത്തു ബോഡി ഷോട്ട്. അത് ഒരു 5 ബുള്ളറ്റ്സ് തന്നെയാണ് എടുത്തത്. ഇനി ഹെഡ് ഷോട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 3 ബുള്ളറ്റ്സിനകത്ത് ഹെഡ് ഷോട്ടിൽ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത റൗണ്ട് നമ്മൾ AKM ആണ് എടുത്തത്. AKM ബോഡി ഷോട്ടുകൾ നോക്കുകയാണെങ്കിൽ ഒരു 4 ബുള്ളറ്റ്സ് മതിയായിരുന്നു ബോഡി ഷോട്ടിനകത്ത് അവർ ഡെഡ് ആവാൻ. ഒരു 4 ബുള്ളറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. മറ്റേത് 5 ബുള്ളറ്റ്സ് വേണമായിരുന്നു സിംഗിൾ ടാപ്പ് ചെയ്ത് നോക്കിയാൽ. ഹെഡ് ഷോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 3 ബുള്ളറ്റ്സിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. ഫസ്റ്റ് ബുള്ളറ്റ് മിസ്സായിരുന്നു. 2 ബുള്ളറ്റ്സിൻ്റെ ആവശ്യം വന്നുള്ളൂ. ഞാൻ മിസ് ചെയ്തതും കൂടെ കൂട്ടിയാണ് 3 ബുള്ളറ്റ്സ് എന്ന് പറഞ്ഞത്. 2 ബുള്ളറ്റ്സ് ആണ് നമുക്ക് ഹെഡ് ഷോട്ട് Level 2 ഹെൽമെറ്റ് ഉള്ള ഒരു പ്ലെയറിനെ നോക്കിയാണ് വേണ്ടത്. ക്ലോസ് റേഞ്ചുകളിൽ നോക്കുകയാണെങ്കിൽ M762 ബെറ്റർ ഓപ്ഷൻ AKM ആയിരിക്കും. കാരണം അതിൻ്റെ ഒരു ഡാമേജ് റേഷ്യോ എന്ന് പറയുന്നത് 110 വരാണ്. കമ്പയർ ടു M7 ആണെങ്കിൽ 100 ആണ് ഡാമേജ് നോക്കുന്നത് പെർ സെക്കൻഡ്. സ്പീഡ് ഓഫ് ബുള്ളറ്റ് രണ്ടിലും ഈക്വൽ ആണെങ്കിലും റീലോഡിംഗ് സ്പീഡും രണ്ടിലും ഈക്വൽ തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ ഇതുപോലത്തുള്ള വീഡിയോകൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ലവ് യു ഓൾ. സ്റ്റേ സേഫ്. യാഗർ സൈനിങ് ഔട്ട്.